കഴിഞ്ഞ 2 വർഷത്തിനിടെ ഏറെ മുന്നേറ്റം കാഴ്ചവെച്ചവയാണ് റെയിൽവേ ഓഹരികൾ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇത്തവണത്തെ പൊതുബജറ്റിന് ശേഷം റെയിൽവേ ഓഹരികൾ തിരുത്തൽ നേരിട്ടു. സമീപകാലത്ത് കുതിച്ചുയർന്ന പ്രധാന റെയിൽവേ ഓഹരികളൊന്നായ IRFC അടുത്തിടെ പിന്നോക്കം വലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ IRFC ഓഹരിയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവ് നെഗറ്റീവ് ഘടകങ്ങളും സമീപഭാവിയിലേക്കുള്ള നിക്ഷേപ സാധ്യതകളും പരിശോധിക്കാം. ആദ്യമേ IRFC എന്താണെന്ന് നോക്കാം. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ IRFC. പൊതുബജറ്റിന് പുറമേയുള്ള വിഭവ സമാഹരണത്തിലൂടെ റെയിൽവേ പദ്ധതിയിടുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നതാണ് IRFC മുഖ്യ ഉത്തരവാദിത്തം. ഇതിനായി റെയിൽവേയുടെ ആസ്തികൾ പണയപ്പെടുത്തിയും വിപണിയിൽ നിന്നും വിവിധ തരത്തിലുള്ള ധനസമാഹരണം നടത്തിയുമാണ് റെയിൽവേ പദ്ധതികൾക്കുള്ള പണം സ്വരൂപിക്കുന്നത്. അതേസമയം തന്നെ നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിഹിതം കൈമാറുന്ന പൊതുമേഖല ഓഹരിയുമാണിത്. അടുത്തിടെ പ്രഖ്യാപിച്ച അന്തിമ ലാഭവിഹിതം പ്രതിയോഹരി 70 പൈസ വീതം നൽകുന്നതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി നിശ്ചയിച്ചിരിക്കുന്നത് August 22. കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം 26,645 കോടിയും അറ്റാദായം 6,412 കോടിയുമാകുന്നു. ഏകദേശം 2,33,700 കോടി രൂപയാണ് IRFC നിലവിലെ വിപണി മൂല്യം. കമ്പനിയുടെ 86.36% ഓഹരികളും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമാണുള്ളത്. IRFC ഓഹരിയുടെ പോസിറ്റീവ് ഘടകങ്ങൾ. റെയിൽവേ സെക്ടറിലുണ്ടാകുന്ന വമ്പൻ വികസനങ്ങളുടെ പ്രധാന ഗുണഭോക്താക്കളിലൊന്ന് വലിയ തോതിൽ വിഭവ സമാഹരണത്തിന് ലക്ഷ്യമിടുന്നത്, കമ്പനിയുടെ അടിസ്ഥാനം ശക്തമാണ് എന്നിങ്ങനെ 3 ഘടകങ്ങളാണ് IRFC ഓഹരിയെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായി നിലകൊള്ളുന്നത്. അടുത്ത 5 വർഷ കാലയളവിൽ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമായി 10 മുതൽ 12 ലക്ഷം കോടി രൂപയുടെ മൂലധന നിക്ഷേപം നടത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 2027 വരെയുള്ള കാലയളവിൽ റെയിൽവേ സെക്ടർ 7.5% സംയോജിത വാർഷിക വളർച്ച കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേപോലെ അതിവേഗ ഇടനാഴികൾ, ലോജിസ്റ്റിക് പാർക്ക്, സ്മാർട്ട് റെയിൽവേ ലൈൻ പോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും IRFC വമ്പൻ ബിസിനസ് അവസരങ്ങളാണ് തുറന്നിടുന്നത്. അതേസമയം 2024-25 സാമ്പത്തിക വർഷത്തിൽ 50,000 കോടി രൂപയുടെ ധനസമാഹരണം നടത്താനാണ് IRFC ലക്ഷ്യമിടുന്നത്. ഇതിനായി നികുതിരഹിത നികുതി വിധേയ കടപ്പത്രങ്ങൾ ആഭ്യന്തര വിദേശ വിപണികളിൽ പുറത്തിറക്കും. വിഭവ സമാഹരണത്തിലുള്ള സ്രോതസ്സുകൾ വൈവിധ്യ വിലയിക്കുന്നതിലൂടെ പദ്ധതികൾക്ക് ആവശ്യമായ മൂലധനം ഉറപ്പാക്കാനും സഹായമേകും. ഇതിനോടൊപ്പം കമ്പനിയുടെ പ്രവർത്തനവും പോസിറ്റീവ് ഘടകമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം IRFC അറ്റ പലിശ വരുമാനത്തിലും അറ്റാദായത്തിലും 4% ത്തിലേറെയുള്ള വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായ്പ നൽകിയിട്ടുള്ളവർ നിഷ്ക്രിയ ആസ്തികൾ ഇല്ലാത്തതും കമ്പനിയുടെ ശക്തമായ ബാലൻസ് ഷീറ്റും ഏകദേശം 5 ലക്ഷം കോടി രൂപ വരുന്ന ആസ്തികളുമൊക്കെ IRFC ഓഹരിക്ക് അനുകൂല ഘടകങ്ങളാണ്. നെഗറ്റീവ് ഘടകങ്ങൾ. സർക്കാരിൻ്റെ ഭരണനയങ്ങളെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളും ഓഹരിയുടെ മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ താരതമ്യം ഉയർന്നു നിൽക്കുന്നതുമാണ് IRFC സംബന്ധിക്കുന്ന പ്രധാന നെഗറ്റീവ് ഘടകങ്ങൾ. കമ്പനിയുടെ വരുമാനം ഇന്ത്യൻ റെയിൽവേയുടെ മൂലധന ചെലവിടൽ പദ്ധതികളുമായി പൂർണ്ണമായും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നിലവിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വൻതോതിൽ മൂലധന ചെലവിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ IRFC വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാവുന്ന ഘടകമായി അത് മാറാം. ചുരുക്കത്തിൽ വാർഷിക പൊതുബജറ്റിലെ നീക്കിയിരിപ്പും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയുമാണ് IRFC തലവര കുറിക്കുന്നതെന്ന് സാരം. അതേസമയം കമ്പനിയുടെ സാമ്പത്തിക ഇടത്തര ഭദ്രമാണെങ്കിലും ഓഹരിയുടെ വാല്യുവേഷൻ ഉയർന്നു നിൽക്കുകയാണ്. സമീപകാലത്ത് ഓഹരി വിലയിലുണ്ടായ വൻ കുതിപ്പാണ് ഇതിനുള്ള പ്രധാന കാരണം. എന്നാൽ കഴിഞ്ഞ 1 മാസത്തിലെ 13% തിരുത്തൽ ഓഹരി വിലയിൽ നേരിട്ടതായി കാണാം. നിലവിൽ 179 രൂപ നിലവാരത്തിലാണ് IRFC ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഓഹരിയുടെ ടാർഗറ്റ് പ്രൈസ്. പ്രധാനപ്പെട്ട ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലൊന്നായ പ്രഭുദാസ് ലീലാധർ അടുത്തിടെ പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ 175 രൂപ നിലവാരത്തിൽ നിന്നും IRFC ഓഹരിയിൽ പുതിയ നിക്ഷേപം പരിഗണിക്കാമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഹ്രസ്വകാലയളവിൽ 230 മുതൽ 250 രൂപ വരെ ഓഹരി വില മുന്നേറാമെന്നാണ് നിഗമനം. ഇതിലൂടെ ഈ റെയിൽവേ ഓഹരിയിൽ 40% വരെ മുന്നേറ്റ സാധ്യത അവശേഷിക്കുന്നുണ്ടെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനം അടിവരയിടുന്നത്. ഇപ്പോൾ IRFC ഓഹരി വാങ്ങുന്നവർ 168 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസ്ക്ലെയ്മർ. IRFC ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ETM മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.